നമസ്കാരം. ഇംഗ്ലണ്ടിലെ ട്രൂപ്പിംഗ് ഓഫ് ദ കളേഴ്സ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എലിസബത്ത് രാജ്ഞി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട ദിവസം കുതിരപ്പുറത്ത് കയറി രാവിലെ ഏതാണ്ട് 11 മണിക്ക് തന്നെ പരേഡ് ഗ്രൗണ്ടിലെത്തി സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ പരേഡ് അല്ലെങ്കിൽ പരേഡ് കണ്ട് സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു പതിവ് വർഷങ്ങളായുണ്ട്. ഒരിക്കൽ രാജ്ഞി പരേഡ് ഗ്രൗണ്ടിലെത്താൻ 2 മിനിറ്റ് 10 സെക്കൻഡ് വൈകി. സംഘാടകർ ഒട്ടും മടിച്ചില്ല. പരേഡ് ഗ്രൗണ്ടിൻ്റെ വശത്ത് സ്ഥാപിച്ചിരുന്ന വലിയ ക്ലോക്കിൻ്റെ പിന്നിൽ ചെന്ന് ക്ലോക്കിൻ്റെ സൂചി തിരിച്ചു വെച്ച് അത് കൃത്യം 11 മണിയാക്കി രാജ്ഞി സമയനിഷ്ഠ പാലിച്ചു എന്ന് വരുത്തി തീർത്തു. കൃത്യസമയത്ത് തന്നെയാണ് സല്യൂട്ട് സ്വീകരിച്ചതെന്നും പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചു. സ്വന്തം വാച്ചിൻ്റെയോ ക്ലോക്കിൻ്റെയോ സൂചി തിരിച്ചു വെച്ച് സമയനിഷ്ഠ പാലിച്ചു അല്ലെങ്കിൽ സമയം പാഴാക്കിയില്ല എന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥ സമയത്തെ പിടിച്ചു നിർത്താൻ ലോകത്തിൻ്റെ ഏത് മഹാശക്തിക്കും സാധിക്കില്ല. പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ പഴയ വർഷം ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പോയ വർഷത്തിൽ നാം വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും ദുഃഖിക്കാനുണ്ടാവില്ല. എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയില്ല, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നാം ദുഃഖിക്കുക തന്നെ വേണം. റോമൻ തത്വജ്ഞാനിയായ സെനീക്ക പറയുന്നുണ്ട്, ആവശ്യത്തിലേറെ സമയം നമുക്ക് വിനിയോഗിക്കാനുണ്ട്, പക്ഷേ നാം പലപ്പോഴും ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ലക്ഷ്യബോധമില്ലാതെ സമയം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നതെന്ന്. വാസ്തവത്തിൽ സെനീക്ക പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. എത്രയേറെ സമയമാണ് നാം വെറുതെ പാഴാക്കി കളയുന്നത്. നമ്മെ കടന്നു പോകുന്നത് സ്വർണത്തേക്കാൾ വിലയുള്ള സമയമാണെന്നും ഒരിക്കൽ അത് കടന്നുപോയാൽ പിന്നെ എത്ര വിചാരിച്ചാലും തിരിച്ചു കിട്ടില്ല എന്നും നാം മനഃപൂർവ്വമായി മറന്നു കളയുകയല്ലേ ചെയ്യുന്നത്. ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്കിനി ഒത്തിരിയേറെ വർഷങ്ങൾ മുൻപോട്ടുണ്ടല്ലോ എന്ന ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. എന്നാൽ പാകതയിലെത്തുമ്പോൾ ഒരു വർഷത്തിന് കൃത്യം 365 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ. അല്പം കൂടെ പ്രായമായാലോ, ഒരു വർഷത്തിൽ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ, അത് വളരെ വേഗം കടന്നു പോവുകയും ചെയ്യും എന്ന ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ പഴയൊരു വർഷത്തെ കടത്തിവിട്ട് പുതിയ വർഷത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയേണ്ടത് സമയത്തിൻ്റെ അമൂല്യതയും ഹ്രസ്വതയുമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്തെ വളരെ നന്നായി ഉപയോഗിക്കാൻ, അല്പം പോലും പാഴാക്കി കളയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.